अथ चतुर्थोऽध्यायः श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवान् अहमव्ययं विवस्व मनवे प्राह मनुः ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു. परंपरा प्राप्तं इमं राजर्षयो विदुः सकालेनेह महता योगो नष्टः परं तपा. അങ്ങനെ ശിഷ്യപരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. സയേവായം മയാതേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം കേതദുത്തമം. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൌ പ്രോക്തവാനിതി. അർജുനൻ പറഞ്ഞു, വിവസ്വാനെന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ഥ പരം തപ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. അജോപി സം അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സം പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ഹേ ഭാരത, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃ
कृताम् धर्म संस्थापनार्थाय संभवामि युगे युगे। ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. ഉപാശ്രിതാഹ ബഹവോ ജ്ഞാന തപസ കൂതാ മദ്ഭാവം ആഗതാഹ. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെപ്പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട്. യേ യഥാമാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഹ പാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. കാംക്ഷം തഹ കർമ്മണാം സിദ്ധിം യജന്തഹ ദേവതാഹ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നതുമൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരം അവ്യയം. പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നാല് വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവെന്നറിയുക. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിഃ ന സബധ്യതേ. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഃ പൂർവതരം കൃതം. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ പ്രവർത്തിച്ചു പോന്നത്.
അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെപ്പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. കർമ്മണോഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഃ. കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം തമാഹുഃ പണ്ഡിതം ബുധാഃ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിരാശീഹി യതചിത്താത്മാ ത്യക്തസർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുറുവൻ നാപ്നോതി കിൽബിഷം. മനസ്സിനെയും ബുദ്ധിയെയും പൂർണമായും നിയന്ത്രിച്ചും തന്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധമുപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടുമിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിന്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമഃ സിദ്ധൗ അസിദ്ധൗ ച കൃത്വാപി ന നിബദ്ധ്യതേ. താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്മുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും
അവയാൽ ബദ്ധനല്ല. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തതുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നൌ അപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ശ്രോത്രാദീനി ഇന്ദ്രിയാണ്യന്യ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീം വിഷയാ അന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ചിലർ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൌ ജുഹ്വതി ജ്ഞാനദീപിതേ. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമാകുന്ന മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ദ്രവ്യയജ്ഞാഹ തപോയജ്ഞാഹ യോഗയജ്ഞാഹ തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയഃ സംശീതവ്രതാഃ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യായനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാപരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമ പരായണാഹ അപരേ നിയതാഹാരാഹ പ്രാണാം പ്രാണേഷു ജുഹ്വതി. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർദ്ധിക്കുവാൻ താൽപ്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം
അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാരനിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. സർവേപ്യേതെ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാൽതി ബ്രഹ്മ സനാതനം. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. നായം ലോകോസ്തി അയജ്ഞസ്യ കുതോന്യഹ കുരുസത്തമാ. കുരുശ്രേഷ്ഠ, യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല. പിന്നെയല്ലേ പരലോകത്തിൽ. ഏവം ബഹുവിധായജ്ഞാഃ വിതതാഃ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. പലവിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്ന് ഉളവായവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപാ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ ശത്രുഞ്ജയ, ദ്രവ്യയജ്ഞത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഒരാധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ചറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യുവാൻ കഴിവുണ്ട്. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി അശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്കധീനനാവുകയില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാകും. അപി ചേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാന പ്രവേനൈവ വൃജിനം സന്തരിഷ്യസേ. പാപികളിൽ വച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. യഥൈധാംസി സമിദ്ധോ ഗ്രിഹി
ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്സ്വയം യോഗസം സിദ്ധഃ കാലേനാത്മനി വിന്ദതി. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കുവാൻ കഴിയും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഹ സംയതേന്ദ്രിയഹ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിനർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. അജ്ഞശ്ച അശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. ആത്മവന്തം ന കർമാണി നിബദ്ധന്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. തസ്മാദ ജ്ഞാന സംഭൂതം ഹൃസ്ഥം ജ്ഞാനാസീനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ടറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മസന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായഃ.